അല്ലേ? ചിന്തകളാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്നുള്ള കാര്യത്തിൽ ആ തുറക്കം വേണ്ട. പ്രസിഡന്റിന്റെ ആ ഒരു അദ്ദേഹം നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു തെളിവാണ് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് നമുക്ക് വേറൊരു അതിന്റെ ഒരു അർത്ഥം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ടെൻഷൻ ഒരുപാട് എടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭക്ഷണത്തിലും ആഹാരത്തിലും കുളിയിലും ഒക്കെ വരുന്ന വ്യത്യാസങ്ങൾ വരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് രോഗികളാക്കുന്ന ഒരു ഘടകമാണ്. നമ്മളപ്പോ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആരും കരുതി കൂട്ടി ടെൻഷൻ അടിക്കുന്ന ആളുകളല്ല. ആ ഞാനിന്ന് രാത്രി എന്നിട്ട് ടെൻഷൻ അടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ല ഇവിടെ ശനി ഞായറായി ശനി ഞായറാണല്ലോ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ ശനി ഞായറാണ്. ശനി ഞായറും മാത്രം ബി പി കൂടുന്ന ഒരുപാട് അമ്മായിമാരെ എനിക്കുണ്ട് അവിടെ വരുന്ന ആളുകളുണ്ട്. കാരണം ശരി ഞായറും ശരിയല്ലാതില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെ. അത് വെള്ളിയാഴ്ച കൊണ്ടുപോയി സസ്പെൻസിൽ നിർത്തിയതിനു ശേഷം ഇനി മൂപ്പർത്തിന് എന്താ സംഭവിക്കാന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് ബി പി കൂട്ടുന്ന ഒരുപാട് അമ്മമാര് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മളെ ടെൻഷൻ അടിക്കാനുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ പ്രവർത്തന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഇതൊക്കെയുണ്ട്. ഇതൊക്കെ നമ്മള് ഒരു ഒരു പരിധിയിൽ കവിഞ്ഞ് രോഗികളാക്കുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ സാമൂഹ്യ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ അതിൽ നിന്നും വിട്ട് നമുക്ക് നിയന്ത്രിക്കാവുന്ന കുറെ സാധനങ്ങളുണ്ട്. ഒന്ന് മറ്റൊരു ദ്രോഹിക്കാനുള്ള അല്ലെങ്കിൽ കുശുമ്പ് കുന്നായ്മ എന്നൊക്കെ നമ്മൾ സാധാരണയായിട്ട് വിളിക്കുന്നതായിട്ടുള്ള പരദ്രോഹം എന്ന് പറയുന്നതായിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മൾ ഒന്നിരുന്ന് ആലോചിച്ചാൽ ഒഴിവാക്കാവുന്ന കുറെ ടെൻഷൻസുകളുണ്ട്. ആ ടെൻഷൻസുകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഏതൊരു രോഗത്തിന്റെ ഏത് രോഗത്തിനും തലമുടി കുഴിച്ചത് തൊട്ട് നഖം പൊളിയുന്നത് തൊട്ട് സ്കിൻ ഡിസീസ് മുതൽ അൾസർ തൊട്ട് മൂലക്കുരു, ക്യാൻസർ തുടങ്ങിയായിട്ടുള്ള എല്ലാ രോഗങ്ങളിലും അതിന്റെ സ്പീഡ് കൂട്ടുന്ന ആള് നമ്മുടെ മനസ്സാണെന്നുള്ള കാര്യം മറക്കണ്ട. ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള സാധനമാണ്. ഒരു ചെറിയ ഒരു ഉദാഹരണം ഞാൻ ഒരു ഗവേഷണം പറഞ്ഞുതരാം. നമ്മുടെ മോർഫിൻ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടില്ലെങ്കിൽ കേട്ടുള്ളൂ. മോർഫിൻ ഭയങ്കരമായിട്ടുള്ള വേദന സംഹാരിയാണ്. ഓക്കെ, അപ്പൊ ക്യാൻസർ കഴിഞ്ഞിട്ട് കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഭയങ്കര വേദന എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു 50 രോഗികളുടെ അടുത്ത് അവിടെ വാർഡിൽ കിടത്തിയിട്ട് ഒരു ആശുപത്രിയുടെ വാർഡിൽ കിടത്തിയിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മോർഫിൻ തരാൻ പോവുകയാണ്. കാരണം അതാണല്ലോ ഇന്ന് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വേദന സംഹാരം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ട്രിപ്പ് കയറ്റി. ട്രിപ്പ് കയറ്റിയിൽ മോർഫിൻ അല്ലായിരുന്നു, അതിൽ ബി കോംപ്ലക്സ് ആയിരുന്നു, ഗ്ലൂക്കോസ്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും വേദന കുറഞ്ഞു, വേദന കുറഞ്ഞു. പരമനസ്സിലാവും തൊട്ടപ്പുറത്തുള്ള വാർഡില് ഇതേമാതിരി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 50 രോഗികളിൽ അവരോട് പറഞ്ഞു, ചിലത് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ചില ഡോക്ടർമാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് ബി കോംപ്ലക്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് വേദന കുറയും, നമുക്കൊന്ന് ട്രൈ ചെയ്താലും. ആ ശരി, ട്രൈ ചെയ്യാം. അവർക്ക് മോർഫിൻ അടിച്ചു. അവർക്ക് എന്താ അടിച്ചത്? മോർഫിൻ അടിച്ചു. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും വേദന കുറഞ്ഞില്ല. ഇത് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പരീക്ഷണമാണ്. അത് മെഡിക്കൽ പബ്ലിഷേഴ്സിൽ. ഇതിന്റെ അർത്ഥം എന്താ? വേദന കുറയ്ക്കുന്ന മോർഫിനാണോ നമ്മളാണോ? യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ്. ആദ്യം കൊടുത്ത ബി കോംപ്ലക്സുകാരന്റെ ശരീരത്തിൽ അവന് തോന്നിയത് ഈ സാധനം മോർഫിനാണ് കയറിയതെന്നും അവന്റെ തലച്ചോറിലുള്ള ഫ്രോണ്ടൽ ബോൺ എന്ന് പറയുന്ന ഫ്രോണ്ടൽ ബ്രെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. മോർഫിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന മോർഫിനാണ് എൻഡോർഫിൻ. പുറമെന്ന് തരുന്ന സാധനത്തിന്റെ പേരാണ് മോർഫിൻ. ഉള്ളിൽ ഉണ്ടാക്കുന്ന സാധനമാണ് എൻഡോർഫിൻ. ഈ എൻഡോർഫിൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ചിന്ത കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ എൻഡോർഫിനാണ് അവന്റെ വേദന കുറച്ചത്. ഈ മോർഫിൻ ചെന്നു കഴിഞ്ഞാലും വേദന കുറയും. ഈ മോർഫിൻ പോലെയുള്ള മറ്റൊരുപാട് വസ്തുക്കൾ നമ്മുടെ ഈ തലച്ചോറിനെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്തകളെ കൊണ്ടും ഈ പറയുന്ന വേദന കുറയും. ചിന്തകൾ കൊണ്ട് വേദന മാത്രമല്ല കുറയുന്നത്, ചിന്തകളെ കൊണ്ട് മനസ്സുകളെ കൊണ്ട് ഒരുപാട് രോഗങ്ങളെ മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന രോഗങ്ങൾ മാറുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം മരുന്നല്ല, നമ്മൾ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളിവിടെ ഒരു ഡോക്ടർ അടുത്ത് വന്നിട്ട് ആ മരുന്ന് മേടിച്ച് ഡോക്ടറെ ഒന്ന് പരിശോധിച്ച് മരുന്ന് കുറിപ്പിടിയൊക്കെ മേടിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് തലവേദന കുറയുന്ന എത്ര ആളുകളുണ്ട്? അതിന്റെ അർത്ഥം എന്താ? പല്ല് കഴിച്ചിട്ടാണോ? അല്ല, അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് തലവേദന കുറയുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ ആ തലവേദന കുറച്ചാലും നമ്മൾ തന്നെയാണ്. ഈ ചിന്ത എന്ന് പറയുന്ന ഒരു സാധനം പ്രധാനപ്പെട്ട ഘടകമാണ് രോഗം ഉണ്ടാക്കുന്നതിലും
അതുപോലെ തന്നെ മാറ്റുന്നതിലും. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട്